हेलो फ्रेंड्स, वेलकम टू टेस्टी मैजिक किचन। अब एल्लार्क्कुम सुखल्ले, सेफ आयिट्टिरिक्कुन्नु विचारिक्कुन्नु। इन्न ओरु किड्स स्पेशल आण, वलियोर्क्कुम कഴിക്കാം ട്ടോ। ഒരു പൊട്ടറ്റോ ഫിംഗർ, ക്രിസ്പി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ക്രഞ്ചി പൊട്ടറ്റോ ഫിംഗർ ആണ് ട്രൈ ചെയ്യുന്നത്। അപ്പോൾ ഇതാണ് പൊട്ടറ്റോ ഫിംഗർ, നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്। അതിനു വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് രണ്ട് ചെറിയ സ്പൂൺ ഓയിലാണ് ഒഴിച്ചത്, സൺഫ്ലവർ ഓയിൽ। അതിലേക്ക് ചെറുതാക്കി അരിഞ്ഞ വെളുത്തുള്ളി, ചെറുതാക്കി അരിഞ്ഞ ഇഞ്ചി, കറിവേപ്പില ഇത്രയിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം। കറിവേപ്പിലയ്ക്ക് പകരം മല്ലിച്ചപ്പാണ് വേണ്ടത്, മല്ലിച്ചപ്പ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ കറിവേപ്പില എടുത്തുവെന്നേ ഉള്ളൂ। അതിലേക്ക് ഇതാ സൂചിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്, അതും കൂടെ ഇട്ടിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് നന്നായിട്ട് വറുത്തെടുക്കണം। നമ്മളുടെ റവ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, അതിലേക്ക് അതേ അളവ് തന്നെ വെള്ളമാണ് ഒഴിച്ചത്, സാധാരണ വെള്ളമാണ്, ചൂടുവെള്ളമായാലും കുഴപ്പമൊന്നുമില്ല। ഇത് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം। അപ്പോൾ ഇതാ നമ്മളുടെ സൂചിപ്പൊടി ഇതാ കുക്കായിട്ട് വരുന്നുണ്ട്, ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി। നമ്മൾ റവയൊന്നും വേവിക്കുന്ന പോലെ അധികം വെള്ളം ഒഴിച്ചിട്ടൊന്നും വേവിക്കേണ്ട, അത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്। അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് കുരുമുളക് പൊടി, ക്രഷ് ചെയ്ത കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും കൂടെ ഇടാം। കുരുമുളക് പൊടിയൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടോ। ഇതിപ്പോൾ ഞാൻ ചേർത്തത് വെളുത്ത എള്ളാണ്, ഇതെല്ലാം ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം, കുട്ടികൾക്കാവുമ്പോൾ എരിവൊക്കെ നോക്കാം। ഇത് രണ്ട് പൊട്ടറ്റോ ഞാൻ പുഴുങ്ങി പൊടിച്ചതാണ്, ഇപ്പോൾ ചെറിയ അളവിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഒരു പൊട്ടറ്റോ ആണ് പകുതിയാണ് ചേർത്തത്. ഇതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് പച്ചമുളക്, അതും ചേർക്കുമ്പോൾ ശ്രദ്ധിക്കാം, എരിവിനൊക്കെ അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം, കുട്ടികൾക്കാവുമ്പോൾ അധികം ഇടാത്തതാണ് നല്ലത്. പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ചാറ്റ് മസാല, ഇതും ഓപ്ഷണലാണ്, പക്ഷേ ചാറ്റ് മസാല ഒക്കെ ഇടുമ്പോഴാണ് കുട്ടികൾക്ക് ഇഷ്ടമാവുക, അല്ലെങ്കിലും ഇഷ്ടമാവും, എന്നാലും അതാകുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും, നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. എന്നിട്ട് ഇതേപോലെ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്നത് പോലെ നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴയ്ക്കാം, എന്നിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഫിംഗേഴ്സ് ഉണ്ടാക്കണം, ഫിംഗേഴ്സിൻ്റെ ഷേപ്പിൽ ഇതുണ്ടാക്കിയെടുക്കാം. അതിന് അരിപ്പൊടി വേണം കേട്ടോ, അല്ലെങ്കിൽ കോൺഫ്ലവർ, ഏതെങ്കിലും ഒന്ന് നമുക്കെടുക്കാം. കയ്യിൽ ഞാൻ കുറച്ച് ഓയിൽ തടവിയിട്ടുണ്ട്. നമുക്കിതാ ഇതേപോലെ ചെറിയ ചെറിയ ബോൾ ഉണ്ടാക്കിയിട്ട് ഫിംഗേഴ്സിൻ്റെ ഷേപ്പിലാക്കിയെടുക്കാം. അത് തന്നെ വേണമെന്നില്ല, ഞാനിവിടെ ഫിംഗേഴ്സ് ആയതുകൊണ്ട് ഇങ്ങനെ ആക്കിയെടുത്തുന്നേ ഉള്ളൂ. നമുക്കിതേപോലെ സ്ക്വയർ ഷേപ്പിലാക്കാം, ഇല്ലെങ്കിൽ ടൂത്ത് പിക്ക് ഉണ്ടെങ്കിൽ നല്ല ഇറക്കിലോ വെച്ചിട്ട് റൗണ്ട് ഷേപ്പിലാക്കി ലോലിപോപ്പിൻ്റെ ഷേപ്പിലാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എങ്ങനെ വേണമെങ്കിലും ആക്കാം, ഇത് ടേസ്റ്റിലൊട്ടും കുറവ് വരില്ല. എന്നിട്ട് ഇതേപോലെ അരിപ്പൊടിയിലൊന്ന് കോട്ട് ചെയ്തിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം കുക്കായതാണ്, അതുകൊണ്ട് നമുക്ക് ഗോൾഡൻ കളറാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുത്താൽ മതി, ഉള്ളിലൊന്നും കുക്ക് ചെയ്യാനൊന്നും ആവശ്യമില്ല, അപ്പോൾ അധികം ടൈമൊന്നും എടുക്കില്ല. പക്ഷെ എന്നാലും നല്ല കളറ് വരണം, അപ്പോഴാണ് ക്രിസ്പി ആവും, നന്നായിട്ട് മൂത്ത് വരണം, എന്ന് വെച്ചിട്ട് കരിഞ്ഞു പോകാൻ പാടില്ല, ശ്രദ്ധിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സെറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്, അടുത്തത് നമുക്ക് ഇതേപോലെ അരിപ്പൊടിയിൽ കോട്ട് ചെയ്ത് വെക്കാം. ഇത് കറിവേപ്പില ഇട്ടത് കാരണം നമ്മൾ നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് അത്രയ്ക്ക് വരില്ല, പക്ഷേ മല്ലിച്ചപ്പ് ആണെങ്കിൽ കറക്റ്റ് ആ ടേസ്റ്റ്, വേറൊരു ലെവൽ ടേസ്റ്റാണ് മല്ലിച്ചപ്പിനുണ്ടാവുക. രണ്ട് രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, അപ്പം ആ ഡിഫറൻസ് ശരിക്കും മനസ്സിലാവും. കറിവേപ്പിലാകുമ്പോൾ ടേസ്റ്റിനൊട്ടും കുറവുണ്ടാവില്ല, പക്ഷേ മല്ലിച്ചപ്പിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കില്ല. അപ്പോൾ രണ്ട് രീതിയിലും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. നമുക്ക് എന്തെങ്കിലും ബർത്ത്ഡേ പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ സ്റ്റാർട്ടറായിട്ടൊക്കെ കുട്ടികൾക്ക് സെർവ് ചെയ്യാം, അപ്പം നമുക്ക് പല ഷേപ്പിലാക്കിയിട്ട് കൊടുക്കാം. ഇതേപോലെ ടൂത്ത് പിക്കിലൊക്കെ കുത്തി ലോലിപോപ്പിൻ്റെ രീതിയിലൊക്കെ നമുക്ക് സെർവ് ചെയ്യുകയാണെങ്കിൽ ഒരു വെറൈറ്റി ആയിരിക്കും, അപ്പോൾ അവർക്കും കഴിക്കാനൊക്കെ ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇതാ നമ്മളുടെ സെക്കൻഡ് ട്രിപ്പും ഏകദേശം റെഡി ആയിട്ടുണ്ട്, നമുക്കിത് എണ്ണയിൽ കോരി മാറ്റാം. ഇതുണ്ടാക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഇൻഗ്രീഡിയൻ്റ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാതിരിക്കരുത് ആരും. ഇപ്പോൾ എള്ളില്ല, ചാറ്റ് മസാല ഇല്ലെങ്കിലും പൊട്ടറ്റോവും അതേപോലെ റവയും വെച്ചിട്ട് ഉണ്ടാക്കി നോക്കണം, അപ്പോഴും നല്ല ക്രിസ്പി ആയിരിക്കും. പിന്നെ ഫ്ലേവറിന് നമ്മൾ ടേസ്റ്റിനും മണത്തിനൊക്കെയാണല്ലോ ഇതൊക്കെ കൂടി കൊടുക്കുന്നത്, ചാറ്റ് മസാല ഇതൊക്കെ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ, ഒരു ഇൻഗ്രീഡിയൻസൊക്കെ നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസൊക്കെ വെച്ചിട്ട് എന്തായാലും ഉണ്ടാക്കി നോക്കുക.
അടുത്ത സെറ്റും കൂടെ നമുക്കിതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. കേട്ടോ, എണ്ണയൊന്നും ഒട്ടും കുടിക്കുകയില്ല ഈ സ്നാക്കിൽ. അപ്പോൾ ഇതാ നമ്മളുടെ ക്രഞ്ചി ആൻഡ് ക്രിസ്പി സോഫ്റ്റ് പൊട്ടറ്റോ ഫിംഗേഴ്സ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ എല്ലാ ഫിംഗേഴ്സും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് സോസിൻ്റെ കൂടെയോ ചട്നീൻ്റെ കൂടെയോ സ്വീറ്റ് ചട്നി എന്തിൻ്റെ കൂടെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇതാ നല്ല കാണാൻ തന്നെ നല്ല സൂപ്പറാണ്. അതേപോലെ കഴിക്കാനും ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾ പിന്നെയും പിന്നെയും ഉണ്ടാക്കി കൊടുക്കാൻ നമ്മുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വേറൊരു റെസിപ്പിയായിട്ട് വേഗം തന്നെ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇതുവരെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ വേഗം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.